അദ്ദേഹത്തിന് ഓർമ്മകൾ പങ്കുവെക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സജീവ് ഏട്ടൻ, അതുപോലെ തന്നെ മധുവേട്ടൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, അദ്ദേഹത്തിൻ്റെ മാധ്യമ മേഖലയിലെ സമകാലികർ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എനിക്കൊരു ഇൻ്റലക്ച്വൽസും ഈ ജീനിയസുകളൊക്കെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ നമ്മുടെ സിനിമയിൽ തന്നെ ഇപ്പോൾ സച്ചി, അവിടെ അനിൽ നെടുമങ്ങാട്, അനിൽ പനച്ചു, അതുപോലെ എന്തെങ്കിലും ജീനിയസിൻ്റെ എന്തെങ്കിലും സ്പർശമുള്ള ആളുകളൊക്കെ പെട്ടെന്ന് പോയി മറയുന്നൊരു കാലമാണിത്. അവസാനം തുച്ഛന്മാരായ നിസ്സാരന്മാരായ നമ്മളെപ്പോലെ കുറച്ച് പേര് മാത്രം അവശേഷിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത കാലം ഏതാണെന്ന് ചോദിച്ചാൽ ഞാനും ബാബുവും 24 മണിക്കൂറും കുറേ കാലം ജീവിച്ച കാലമാണ്. കോട്ടയത്തെ ജീവിതം എന്ന് പറയുന്നത് വേറെ രീതിയിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നതാണ്, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ. പക്ഷേ ബാബുവുമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് നമുക്ക് മറ്റ് എത്രയോ ജീവിതത്തിൽ ഓർക്കാവുന്ന ധാരാളം ആളുകൾ, പക്ഷേ ബാബുവിനെ മറക്കാനേ പറ്റില്ല. അത്രേ എനിക്ക് എൻ്റെ കൂടെ പ്രവർത്തിച്ച ആളുകൾ എനിക്ക് ഏറ്റവും കൂടുതൽ, ശരിക്കും പറഞ്ഞാൽ വലം കൈ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ശരിക്കും പറഞ്ഞാൽ അത്ര വലം കൈയായിരുന്നു ബാബു. എല്ലാ കാര്യത്തിനും ബാബു ഒപ്പം ഉണ്ടാവും. ബാബു മരിച്ച ആ ദിവസം ഞാൻ അങ്ങോട്ട് പോയില്ല. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഭാര്യയെ കൂട്ടിയിട്ട് ബാബുവിൻ്റെ തറവാട്ടിൽ പോകുന്നത്. അമ്മ ഉണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. വീടിനോട് തൊട്ട് ചേർന്ന് ആണ്, പഴയ തറവാട് വീടാണ് ഈ ചിതയുള്ളത്. അതിലെ കനൽ അപ്പോഴും അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ ഞാൻ ഓർത്തത്, നമ്മളിപ്പോൾ കാണുന്നൊരു പടമുണ്ടല്ലോ, നമ്മളെയൊക്കെ തോപ്പിക്കുന്ന ഒരു ചിരി അതിലുണ്ട്. പാരലൽ കോളേജ് കാലം മുതൽ എനിക്ക് ബാബുവായിട്ട് നല്ല ബന്ധമുള്ളതാണ്. ഒരുപാട് പ്രതിസന്ധി അതിജീവിച്ച ആളാണ്. ഓരോ പ്രതിസന്ധി ഉള്ളപ്പോഴും എന്നെ വിളിക്കും. മംഗളത്തിൽ കയറുന്നതിന് മുമ്പ് എന്നെ വിളിച്ചു, എന്നെ കൊണ്ട് 3-4 ഫോൺ കോൾ ചെയ്യിപ്പിച്ചു. തത്സമയത്തിലും അത് തന്നെ സംഭവിച്ചു. പക്ഷെ എനിക്കറിയാം ബാബു എവിടെയും നിൽക്കില്ല. ബാബുവിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ബാബുവിന് കുറേ കാലം ഒന്നിനോട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല. ബാബുവിൻ്റെ ഉള്ളിലുള്ള നന്മകൾ, അതിൻ്റെ വീഴ്ചകൾ വിളിച്ചു പറയാൻ തുടങ്ങും. അവിടെയാണ് അതിൻ്റെ പരാജയം സംഭവിക്കുന്നത്. നമ്മുടെയൊക്കെ ഇടയിൽ സൗഹൃദം പടർത്തുന്ന ആളുകൾ ഉണ്ട്. പക്ഷെ അടിമുടി പൂത്തുലഞ്ഞ ഒരു സൗഹൃദം എല്ലാവരിലേക്കും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ വളരെ കുറവാണ്. ആ സൗഹൃദം എന്നിലോ നിങ്ങളിലോ മാത്രം ഒതുങ്ങുന്നത് ആയിരുന്നില്ല. അതൊരുപാട് ആളുകളിലേക്ക് ബാബുവിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ആ സൗഹൃദം പത്രപ്രവർത്തകനായ സായിനാഥിലേക്ക് നീളുന്നുണ്ട്, ഹച്ചിൻ വനായക്കിലേക്ക് നീളുന്നുണ്ട്, അതേപോലെ രാംപുനിയാനിയിലേക്ക് നീളുന്നുണ്ട്, പലരിലേക്കും. അതുപോലെ റഷ്യയിലെ മാർക്സിസ്റ്റ് ചിന്തകനായ കഗാറിൽസ്കിയിലേക്ക് നീളുന്നുണ്ട്. നമുക്ക് അത്ഭുതമാണ് ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയേറെ സൗഹൃദത്തിൻ്റെ ഒരു ലോകം സൃഷ്ടിച്ചത് എന്നത്. ബാബുവേട്ടനെ എത്ര വേഗത്തിലാണോ നമ്മിൽ നിന്ന് മറഞ്ഞത്, അതിനേക്കാൾ കൂടുതൽ അടുപ്പത്തിൽ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളാണ് പലരുമായും ബന്ധപ്പെടുമ്പോൾ മനസ്സിലാവുന്നത്. ബാബുവേട്ടൻ്റെ ആ നിറഞ്ഞ ചിരി, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പിശുക്കില്ലാത്ത ആ ചിരിയെ നിർത്താത്ത ആ സംസാരം, ഏത് വിഷയവും, പ്രത്യേകിച്ച് പ്രായവും ഡെസിഗ്നേഷനും ഒട്ടും പരിഗണിക്കാതെ ആളുകളുമായിട്ട് ഇടപഴകാനുള്ള ആ ഒരു സഹൃദയത്വം, അത് ബാബുവേട്ടനിൽ എനിക്കേറെ ആകർഷിച്ച ഒരു ഘടകമാണ്. ഞങ്ങൾ ദേശാമാനയിൽ ബാബു പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ബാബു ഞാനും തമ്മിൽ യോജിപ്പും വിയോജിപ്പും ഒരുപാടുണ്ടായിരുന്നു. അഭിപ്രായങ്ങളുള്ളതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ബാബു ഒരു പ്രത്യേക ഘട്ടത്തിൽ ദേശാമാനയിൽ നിന്ന് പോകുന്നു. ദേശാമാനയിൽ നിന്ന് പോയതിന് ശേഷവും പോകുമ്പോഴും എനിക്ക് തോന്നുന്നു ഈ കോഴിക്കോട് നഗരത്തിൽ ഏറ്റവും കൂടുതൽ രാത്രി ചിലവഴിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ ഞങ്ങളായിരിക്കും, കോഴിക്കോട് മാത്രം. ബാബു നമുക്ക് തുറന്നിരുന്ന കുറേ ആകാശങ്ങളും കുറേ ലോകങ്ങളും ഉണ്ട്. അപ്പോൾ ആ മെസ്സേജിൽ അവസാനത്തെ വാക്ക് ഇതാണ്, എടാ ഇന്നെ ചവിട്ടി നീളം വലിച്ചു കളി, ഞാൻ എൻ്റെ
അളിയനല്ല എൻ്റെ അമ്മാമനെന്നല്ല എനിക്ക് വേണ്ടി ഇങ്ങനെ എല്ലാ ദിവസവും ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുക. ചിലക്കാണ്ട് നീ പോയിട്ട് ഓനെ കാണണം. പിന്നെ ചവിട്ടി നിങ്ങളെ വലിച്ചെളിയുന്ന ലാസ്റ്റ് സാധനം അതാണ്. അപ്പോൾ അതാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു പോകുന്നല്ല, കാരണം അത് എല്ലാ ആളുകൾക്കും ഓരോ തരത്തിൽ ഇതൊരു ഫീൽ ചെയ്തൊരു സാധനമാണ് ബാബുട്ടൻ. ഓരോ ആളുകൾക്കും ഓരോ വികാരമാണ് ബാബുട്ടൻ. അത് എല്ലാവരും പറഞ്ഞു. ഞാൻ പറഞ്ഞു പറഞ്ഞാൽ കാരണം അത് വല്ലാത്തൊരു അനീതിയാണ്. ആരുടെ എത്ര വലിയ മഹാൻ ചെയ്താലും അനീതി തന്നെയാണ്. പണിയെടുത്ത പൈസയാണ്, ആ പൈസയാണ് ചോദിക്കുന്നത്. അത് ആ ചെയ്ത ആൾ മണ്ണിൽ മറന്നു പോയിരിക്കുന്നു. ഒരു കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മകനുണ്ട്, അത് നേടിക്കൊടുക്കണം. അതിൽ എനിക്ക് തോന്നുന്നത് ചെറുപ്പയോടൊക്കെ കുറച്ചും കൂടി സംസാരിക്കാൻ പ്രാപ്തരായ, അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കാൻ പറ്റിയ പ്രാപ്തരായ സജീവേട്ടനും മധുശങ്കർജിയും ഒക്കെ ഉണ്ട്, ഇടപെടണം. പ്രസ് ക്ലബ്ബ് എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടാവും. മറ്റ് പത്ര സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്തിരുന്ന കാലത്ത് പോലും പത്രപ്രവർത്തക യൂണിയനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഒരു സജീവമായിട്ട് ഒരു നിലപാടെടുത്ത് ശക്തമായിട്ട് ഒരു പോരാട്ടത്തിനിറങ്ങിയ ഒരു കാഴ്ച അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലാണ് ഞാൻ കണ്ടത്. അത് വളരെ ഒരു ശക്തമായ ഇടപെടൽ തന്നെയായിരുന്നു. ആ സ്ഥാപനത്തിൽ ചില പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് അവരെ ഇപ്പം പുറത്തിറങ്ങണം, അല്ലെങ്കിൽ നാളെ ഇങ്ങോട്ട് വരരുത് എന്ന രീതിയിലുള്ള ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ബാബേട്ടൻ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് അത് ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു സംഭവം ഉണ്ടായി. അവർക്ക് ഭക്ഷണത്തിന് കാശ് കൊടുക്കുന്നു. അങ്ങനെ പുള്ളി പറഞ്ഞു വെച്ചാൽ എൻ്റെ മക്കളെ പ്രായമുള്ളൂ അവരൊക്കെ, അവരെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് അദ്ദേഹം കൂടുതലായിട്ടും ഫോണിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പറയാറുള്ളത്. അപ്പോൾ എത്രത്തോളം അദ്ദേഹം ഒരു കരുതൽ സഹപ്രവർത്തകർക്കിടയിൽ കരുതി വെച്ചിരുന്നു എന്നുള്ളതിനൊരു ഏറ്റവും വലിയ തെളിവായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു അനുഭവത്തിലുള്ളത്, അദ്ദേഹം ആ സ്റ്റാഫുകൾക്കിടയിലുണ്ടായിരുന്ന ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിന് കിട്ടാത്ത ശമ്പളത്തെക്കുറിച്ച്, അദ്ദേഹത്തിന് അവിടുന്ന് ഓഫീസിലുണ്ടാകുന്ന അവഗണനയെക്കുറിച്ച് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പരാതികളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അദ്ദേഹം എവിടെ പാടി നടന്നിട്ടില്ല. അതൊക്കെ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായി മാറ്റി വെച്ചതായിരുന്നു. ബാബുവേട്ടനായിട്ടുള്ള അങ്ങേയറ്റം സൗഹൃദം സൂക്ഷിപ്പിക്കുമ്പോഴും കലഹവും പതിവായിരുന്നു. അയാൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സൗഹൃദങ്ങളിലും കുറച്ച് കലഹത്തിൻ്റെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു. നമ്മൾ പറയുന്നത് ചിലപ്പം അദ്ദേഹത്തിന് പിടിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് നമുക്കും ബോധിക്കാത്ത കാര്യങ്ങളായിരിക്കും. ഞാനുമായിട്ട് ഇടക്കാലത്ത് ഈ മരണത്തിൻ്റെ കുറച്ച് ദിവസം മുമ്പ് വരെ കുറേ നിരസങ്ങളുണ്ടായിരുന്നു. അതിലൊരു കാര്യം എന്ന് വെച്ചാൽ പ്രസ് ക്ലബിൻ്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. പ്രസ് ക്ലബ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദിവസം രാവിലെ ഞാൻ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നു, എന്നെ വിളിച്ച് എടാ നീ എവിടെ, ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ നാട്ടിലാളില്, ഞാൻ പ്രസ് ക്ലബിൽ മത്സരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു സന്തോഷം, സംസ്ഥാന സമിതിയിലേക്ക് സംസ്ഥാന കമ്മിറ്റിയിലേക്കാണെന്ന് ചോദിച്ചു. അല്ല, ഞാൻ പ്രസ് ക്ലബ് ജില്ലാ പ്രസിഡൻ്റായിട്ടാണെന്ന്. ഞാൻ പറഞ്ഞു ബാബുട്ടാ അതിപ്പം മത്സരിക്കണമെന്ന് ചോദിച്ച്. അതെന്താ മത്സരിച്ചാലെന്ന്? ഞാൻ പറഞ്ഞു നമുക്ക് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു.